ഹായ്, ഞാൻ രഞ്ജിത്താണ്. ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വീഡിയോയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ കമൻസിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. രഞ്ജിത്ത്, എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്, ആ കമ്പനി ഒറിജിനൽ ആണോ ഫേക്ക് ആണോ അറിയാൻ സാധിക്കുമോ? ഞാനത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഏറ്റവും ഉപകാരമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് സജഷൻ ചെയ്യാം. ഇത് ഈ സജഷൻ ഓക്കെ ആണോ, ഫേക്ക് ആണോ, ഒറിജിനൽ ആണോ എന്ന് ഏകദേശത്തിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോണത്. നമ്മുടെ നാട്ടിൽ ഏജൻസികൾ ഒരുപാടുണ്ട്. അത് നമ്മുടെ ഗവൺമെൻറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏജൻസി ആണോ രജിസ്റ്റർ ചെയ്യാത്തതാണോ എന്ന് അറിയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉള്ള കമ്പനികൾ, ഏജൻസികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ, ഇവർ ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അത് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അതിൽ നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അവർ ഏത് വർഷമാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, എത്ര വർഷം ടാക്സ് അടിച്ചു, അവരുടെ കമ്പനി പേര് കറക്റ്റാണോ, ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണോ എന്ന്, അവസാനമായിട്ട് ടാക്സ് അടച്ചത് ഈ അവസാനമായിട്ട് ആക്റ്റീവായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ മൂന്ന് വെബ്സൈറ്റാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നും ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. അതിൽ ഒരു വെബ്സൈറ്റിൽ ഇടയ്ക്ക് വന്ന് ലോഡാവുന്നുണ്ട്, കിട്ടുന്നില്ല. അത് ഗവൺമെൻറ് വെബ്സൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ആ വെബ്സൈറ്റിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, ആ കമ്പനിയുടെ എ ടു സെഡ് കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സ്പെഷ്യൽ നമ്പർ, അവരുടെ ടാക്സ് ഐ ഡി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എപ്പോഴെങ്കിലും ഓപ്പൺ ആവുള്ളൂ, അത് എനി ടൈം ഓപ്പൺ ആവില്ല. പക്ഷേ ഞാൻ വേറൊരു വെബ്സൈറ്റ്, അതിന് പകരമായിട്ടാണ് വേറെ വെബ്സൈറ്റ് കണ്ടെത്തിയത്. അതായത് ടാക്സ്, അതായത് അവർ ടാക്സ് അടയ്ക്കുന്നത് പിന്നെ ആ കമ്പനി ജെന്യൂൻ ആയിട്ടുണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ ലെറ്റർ. ആ ഓഫർ ലെറ്ററിൽ നിങ്ങൾക്ക് നിപ് നമ്പർ അവരുടെ ഉണ്ടാവും, പിന്നെ രണ്ട് മൂന്ന് നമ്പറുകളുണ്ട്. നിങ്ങൾക്ക് ആ നമ്പേഴ്സ് എടുക്കാം, ഞാൻ അതിൽ ലിസ്റ്റിൽ കാണിച്ചു തരാം. അതിലുള്ള നമ്പേഴ്സ്, നിപ് നമ്പർ, NIP, ആ നമ്പർ ഒന്ന് ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പോളിഷ് ലാംഗ്വേജിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഓപ്പൺ ആവുക എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ VPN വെച്ച് കണക്ട് ചെയ്ത് വേണം ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത് അങ്ങനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതായത് മൊബൈലിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ഈ വെബ്സൈറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. VPN വെച്ച് കണക്ട് ചെയ്ത് ചെയ്തു തരും. പോളണ്ടിലുള്ള വെബ്സൈറ്റാണ് പറഞ്ഞാൽ മതി. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് മൂന്നും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സാമ്പിൾ ചെറുതായിട്ട് ഒന്ന് ഒരു വെബ്സൈറ്റ് മാത്രം കാണിച്ചുതരാം. മൂന്ന് വെബ്സൈറ്റിലും ഏകദേശം സെയിം ആണ്. ഞാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്, കാണിച്ചത് സ്ക്രീനിൽ കാണിക്കുന്നത് അതാണ്. ഇതിൽ വന്നിട്ട് ട്രാൻസ്ലേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഗൂഗിൾ ക്രോമിൽ ട്രാൻസ്ലേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. 3 dots ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളിഷ് ടു ഇംഗ്ലീഷ് അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാൻ അറിയുന്നവർക്ക് സെലക്ട് ചെയ്യാം, അറിയാത്തവർ നിങ്ങൾക്ക് അവർ 3 dots സെലക്ട് ചെയ്ത് ലാംഗ്വേജൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ടാക്സ് ID എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും, രണ്ടാമത്തെ ഓപ്ഷൻ അക്കൗണ്ട് നമ്പർ, ടാക്സ് ID എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ടാക്സ് ID ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ അടിക്കാം. നമുക്ക് ടാക്സ് ID എന്ന് പറയുന്നത് നിപ് നമ്പറാണ്, NIP നിപ് നമ്പറാണ് ടാക്സ് ID. അതിൽ നിങ്ങളുടെ കയ്യിലുള്ള നിപ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക, അതായത് നിങ്ങളുടെ ഇതിലൊക്കെ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ ഓഫർ ലെറ്ററിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പേപ്പറിലൊക്കെ നിപ് നമ്പർ മസ്റ്റായിട്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിപ് നമ്പർ സെർച്ച് ചെയ്യുക. ഡേറ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ നോർമൽ ഇന്നത്തെ ഡേറ്റ് തന്നെ വെച്ചിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ താഴെ ആ കമ്പനിയുടെ പേര് കൃത്യമായിട്ടുള്ള ഫുൾ നെയിം അതിൽ കാണിക്കുന്നുണ്ടാവും. അതിനുശേഷം ആ നമ്പറിൻ്റെ കറക്റ്റായിട്ട് ID വെരിഫിക്കേഷനുള്ള എന്താ പറയുക, ടാക്സ് നമ്പർ കാണിക്കും. ടാക്സ് പേ ചെയ്യുന്ന സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ എന്നുള്ളത് കാണിക്കും. അതിനുശേഷം REGON ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കറക്റ്റാണെന്ന് കാണിക്കും. രജിസ്റ്റർ ചെയ്തത് അങ്ങനെ ഒരുപാട് നമ്പേഴ്സ്, അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും താഴത്ത് വന്നത് നിങ്ങൾക്ക് ലിസ്റ്റ് കണക്കിലുണ്ടാവും, അതായത് നമ്പേഴ്സ് ഉണ്ടാവും. ആ നമ്പേഴ്സ് ഇവർ ടാക്സ് അടച്ചതിൻ്റെയും എന്താ പറയുക,
അവർ അക്കൗണ്ട് സെറ്റിൽമെന്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ്, ആ നമ്പേഴ്സ് ആണ്. നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ നമ്പേഴ്സ് കൊണ്ട് അവർക്ക് ഗവൺമെന്റിന് അറിയാം, നമുക്കറിയണുണ്ടാവില്ല. അതിന് തൊട്ട് താഴെ തന്നെ ഈ കമ്പനി അതായത് വാട്ടിൽ പേ ചെയ്ത് തുടങ്ങിയത് 2003 2005 അങ്ങനെ ഏത് വർഷമാണോ ആ വർഷം തൊട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞാൽ പോരെ, ഒരു കമ്പനിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താ വേണ്ടേ? ഇതിനു ശേഷം നിങ്ങൾ ആ കമ്പനിയെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ അന്വേഷിക്കണം. ആ കമ്പനി നല്ല കമ്പനി എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓക്കെ, ഞാൻ ഇത് കൺഫേം ആക്കി ചെയ്ത് ഞാൻ ചെയ്യാൻ പറയുന്നില്ല. ഇത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റാണ്, അതുകൊണ്ട് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരമാകും എന്നുള്ളത് കൊണ്ടാണ്. ബാക്കി രണ്ട് വെബ്സൈറ്റും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അത് കണ്ടിട്ട് ഞാൻ അടുത്ത വീഡിയോകളിലും ആ അഭിപ്രായത്തിനനുസരിച്ച് നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത നല്ല വീഡിയോകൾ കാണാം. സനിയ, രഞ്ജിത്ത്, ബൈ.